ഇതുണ്ടോ? ഇത് നനകിഴങ്ങ് എന്നൊക്കെ പറഞ്ഞ് സാധാരണ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഇപ്പൊ നാടൻ ഭക്ഷണം ഇങ്ങനെ ഈ കിഴങ്ങൊക്കെ പിഴുങ്ങിയിട്ട് നല്ല മുളക് ചമ്മന്തിയായിട്ട് ഒരു കട്ടനൊക്കെ ആയിട്ട് വൈകുന്നേരം ഇങ്ങനെ ഇരുന്ന് നമ്മുടെ സ്വന്തം വീട്ടിലിരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു സംതൃപ്തി, അത് അനുഭവിക്കണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഞാൻ പങ്കുവെച്ചുകൊണ്ടിരുന്നത് സ്വന്തമായ ഒരു വീട് വയ്ക്കുന്നതിൻ്റെ ഒരു സന്തോഷവും അതിനുള്ള മാർഗവും എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നേടിയ കാര്യങ്ങളാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എനിക്ക് കഴിയുമെങ്കിൽ ഇത് ആർക്ക് കഴിയില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം വല്ലാത്ത സാമ്പത്തിക പിൻബലമോ ആൾബലമോ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന എനിക്ക് നമ്മുടെ ഒരു അധ്വാനവും നമ്മുടെ മുന്നോട്ടുള്ള ഒരു പ്ലാനിങ്ങും ഒക്കെ കൊണ്ട് ഒരു നല്ല ഒരു കമ്മ്യൂണിറ്റിയിൽ നല്ലൊരു വീട് സമ്പാദിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതൊരു തീർച്ചയായിട്ടും ഒരു അച്ചീവ്മെൻ്റ് തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ അച്ചീവ്മെൻറ്റിന് എല്ലാവർക്കും കഴിയും, പക്ഷെ അതിന് കൃത്യമായൊരു പ്ലാനിങ് വേണം. ഒരു ഒരു ടൈം ഇട്ടിട്ട് നമ്മൾ മുന്നോട്ട് ചെയ്യണം, ഒരു പീരീഡ് അതിന് മുന്നിൽ നമ്മൾ ഉണ്ടാക്കണം. അതിനനുസരിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. അങ്ങനെ പ്ലാൻ ചെയ്താൽ നടക്കും. ഇത് എൻ്റെ അനുഭവം ഞാൻ പങ്കുവച്ചതാണ്. ഈ അനുഭവത്തിലൂടെ യാത്ര ചെയ്ത് നിങ്ങൾക്കും സ്വന്തമാക്കാം. അതിനകത്ത് ഇനി എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകളുണ്ട്, എൻ്റെ യാത്രയിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകളുണ്ട്. അത് പരിഹരിച്ചപ്പെട്ട് അടുത്ത ആൾക്ക് അത് പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകാം. സ്വന്തമായൊരു വീട് എന്ന മലയാളിയുടെ സ്വപ്നം നെഞ്ചേറ്റി നടക്കുന്ന നമ്മളിൽ ചിലർക്ക് അല്ലെങ്കിൽ നിങ്ങളിൽ ചിലർക്ക് ഇത് ഒരു നല്ല മാർഗമാകട്ടെ. ഇപ്പോൾ ഇവിടെ വീടിൻ്റെ കാര്യം തന്നെ പറഞ്ഞപ്പോൾ പോലും ഞാൻ പറഞ്ഞു ഇൻറ്റീരിയർ ചെയ്യാൻ അധികം പണം കൊടുത്തിട്ടില്ല. ഇവിടെ കാണുന്ന പലതും നമ്മൾ സ്വന്തമായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് ചെയ്തതാണ്. അപ്പോൾ 4 ലക്ഷം 5 ലക്ഷം ഒക്കെ ഇൻറ്റീരിയറിന് മിനിമം ചിലവാക്കിയ വീടുകളുണ്ട്. അതിന് മേലോട്ടുള്ള വീടുകളുണ്ട് ഈ വില്ലയ്ക്കകത്ത്. അത് കുറച്ച് വൃത്തിയായിരിക്കും, അതിനൊക്കെ കാണുമ്പോഴൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഒരു പ്രൊഫഷണലിസമൊക്കെ കാണും. നമ്മൾ അത്രയില്ല, പക്ഷേ എങ്കിൽ പോലും ഉള്ള സ്ഥലം എങ്ങനെ നമ്മളുടേതായ ബുദ്ധി ഉപയോഗിച്ച് നമ്മളത് പ്രയോജനപ്പെടുത്തി അത് വീടാക്കി. ഇനി ഇപ്പോഴും ഞാൻ പറയുന്നു, ഇനി എന്തൊക്കെ ആക്കി എന്ന് പറഞ്ഞാലും വീട് വീടാകണമെങ്കിൽ വീടിന് ഒരു ജീവൻ വേണം. അത് വീട്ടിലെ അംഗങ്ങളുടെ സന്തോഷവും സമാധാനവും തൃപ്തിയുമാണ്. അതുണ്ടെങ്കിലേ വീട് വീടാവുകയുള്ളൂ. അപ്പോൾ സ്വന്തമായ വീട് എന്ന സ്വപ്നത്തിലേക്ക് വരുന്ന എല്ലാവരെയും ഞാൻ വളരെയേറെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒരുപാട് മാഗസീനുകളിലൂടെ വീട് വയ്ക്കുന്നതിനെ കുറിച്ച് അറിയുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള വീടുകൾ വയ്ക്കുന്നതിനെ കുറിച്ച്, പ്രകൃതിക്ക് അനുയോജ്യമായ വീടുകൾ വയ്ക്കുന്ന, പ്രകൃതിയോട് യോജിച്ചുള്ള വീട്, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് സാധ്യതകൾ നമുക്കിന്ന് അറിയാനും അനുഭവിക്കാനും കഴിയുന്നുണ്ട്. അതിലൂടെ സഞ്ചരിച്ച് സ്വന്തമായി ഒരു വീട് സമ്പാദിക്കുക, സ്വന്തമായി ഒരു വീട് നേടുക. ആർക്കെങ്കിലും ഇത് ഗുണകരമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ അനുഭവം ആർക്കെങ്കിലും ഗുണകരമായിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ്, സന്തോഷവാനാണ്. താങ്ക് യു.